കളവ് ചതിവ് വഞ്ചന അഴിമതി കള്ളത്തരം കള്ളക്കടത്ത് കൊള്ള കൊല പീഡനം ഇത് പറഞ്ഞു പോലും ഇനി അന്തം കമ്മികൾക്ക് ട്രോളാൻ അന്തം കമ്മികളെ ട്രോളാൻ പോലും യോഗ്യതയില്ല. ഈ പറഞ്ഞ വകുപ്പുകൾ പറഞ്ഞു പോലും കമ്മ്യൂണിസ്റ്റില് അന്തം കമ്മികളായ സഖാക്കളെ പറഞ്ഞ് ട്രോളാൻ പോലും യോഗ്യതയില്ല. അത്രയ്ക്കും മതം പതനമായിപ്പോയി ഇടത് സർക്കാർ. ഇപ്പൊ എൻ ഐ എ പേടിച്ചുകൊണ്ട് ഫയലുകൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി സെക്രട്ടേറിയറ്റിന് തീ ഇട്ടു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ചെയ്യുന്നത് എൻ ഐ എ പേടിച്ചിട്ടില്ല. കാരണം എൻ ഐ എ സപ്പോർട്ടാണ്, എൻ ഐ എ ഈ കള്ളക്കടത്തിന് സപ്പോർട്ടാണ്. എത്രയോ ഒരു മാസത്തോളമായി അന്വേഷണം ആരംഭിക്കുന്നുണ്ട്, അന്വേഷണം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്, നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നടപടി പൂർത്തീകരിച്ചു? എവിടെയാണ് ഈ കള്ളക്കടത്തിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്? ആരെയാണ്? ഒരു സ്വപ്ന സുരേഷിനെ കൊണ്ട് ആ ജയിലിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അത് കൊന്നു കളയുന്നോർത്ത് പേടിച്ചിട്ട് കൊന്ന് പൂട്ടി വെച്ചേക്കണെയാണ്. അപ്പോൾ ഈ ജനങ്ങളെ പേടിച്ചിട്ടും ഈ ജനാധിപത്യത്തെ പേടിച്ചിട്ടുമാണ് സെക്രട്ടേറിയറ്റ് പോയി തീയിട്ടത്. ആ സെക്രട്ടേറിയറ്റ് തീയിട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും വലിയ രാജ്യദ്രോഹമാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ രാജ്യദ്രോഹമാണ് ഈ കേരളത്തിൻ്റെ ഭരണാധികാരി ചെയ്തു വച്ചിരിക്കുന്നത്. എന്നിട്ട് സർവ്വ കാര്യങ്ങളും നശിപ്പിക്കാൻ നോക്കുക, മനുഷ്യനെല്ലാം വിഡ്ഢികളാക്കുക, ജനങ്ങളെല്ലാം വിഡ്ഢികളാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിൽ ചുമ്മാ പേക്കൂത്താടുവാണ്. എന്തിനു പറയുന്നു? ഒരു ഭരണാധികാരി ഇരിക്കുന്ന ആ മുഖ്യമന്ത്രി ഓഫീസിൽ, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്രയോ മന്ത്രിമാർ കയറി ഇറങ്ങി ഇരുന്ന ഓഫീസാണ്. ഇപ്പം ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പേര് പറയാൻ പോലും ലജ്ജ തോന്നുവാണ്. കാരണം ഒരു കള്ളക്കടത്ത് ഓഫീസായിപ്പോയത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്നത് ഒരു കള്ളക്കടത്ത് കേന്ദ്രമാക്കി മാറ്റിയ ഓഫീസ്. അതിനി മുഖ്യമന്ത്രി ഓഫീസ് എന്ന് പറയാൻ പറ്റൂല, കള്ളക്കടത്ത് ഗോഡൗൺ എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് സ്ത്രീകളെ അടക്കം കുണുന്ന് തട്ടുന്ന ഒരു ഗോഡൗണാണ് മുഖ്യമന്ത്രി ഓഫീസ് ഇപ്പോൾ. അത് കേരളത്തിൻ്റെ ഒരു സംസ്ഥാന തലത്തിലുള്ള കേരള ഭരണാധികാരി ഇരിക്കുന്ന ഒരു ഓഫീസല്ല, അതൊരു ഗോഡൗണാണ്. അതിൽ കള്ളത്തരവും അഴിമതിയും കളവും വഞ്ചനയും ചതിവും കൂട്ടിക്കൊടുപ്പും വ്യഭിചാരവും പീഡനവും എല്ലാമുള്ള ഒരു ഗോഡൗണ്. അതാ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ. അല്ലാണ്ട് അതൊരു മുഖ്യമന്ത്രി ഓഫീസാന്ന് പറയാൻ പറ്റില്ല. ഇനി പ്രതിപക്ഷത്തിനോട് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ, ആ സെക്രട്ടേറിയറ്റ് കത്തിച്ച് നശിപ്പിച്ച് കളയുന്നതിന് മുമ്പ് അതിനകത്ത് ഒരുപാട് രേഖകളുണ്ട്. ആ രേഖകളെല്ലാം, ഒരുപാട് രേഖകൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ ആദ്യം മുതലുള്ള രേഖകൾ മൊത്തമുണ്ട് ഒരു നാടിൻ്റെ. അത് നശിപ്പിക്കാതെ കൊണ്ട് ആ സെക്രട്ടേറിയറ്റ് കൈയടക്കാൻ ശ്രമിക്കുക, അത് വിട്ടുകൊടുക്കാതിരിക്കുക. അത് ഗവർണറിനെയും കൊണ്ട് മാത്രം സാധിക്കുകയുള്ളൂ. അത് ഗവർണറായിട്ട് അത് ഏറ്റുമുട്ടി അവരായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടു, ഇനി അദ്ദേഹമായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് സാധിക്കുകയുള്ളു, അത് കൈയടക്കാൻ പറ്റുള്ളൂ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്യുന്ന രാജ്യദ്രോഹ കുറ്റം ജനങ്ങളിലേക്ക് 100% പിണറായി വിജയൻ്റെയും അതുപോലെ മന്ത്രി ജലീലിൻ്റെയും 100% എത്തിക്കഴിഞ്ഞു. ഇനി അര ശതമാനമുള്ളൂ എത്താൻ. അത് തെളിവ് സഹിതം എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളിക്കുന്ന കളികളൊക്കെ. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഓഫീസ് പീഡനം അഴിമതി കൊള്ള കൊല ചതിവ് വഞ്ചന കുത്തിക്കൊല ചോരകുടി വ്യഭിചാരം പീഡനം സ്ത്രീകളെ സുരക്ഷിതമായി സ്ത്രീകൾക്ക് സ്റ്റോക്ക് ഇരിക്കാൻ പാകത്തിന് ഒരു ഗോഡൗൺ ആക്കി മാറ്റിക്കഴിഞ്ഞു. ആ ഗോഡൗൺ ഇനി ഒന്ന് ശുദ്ധികലശമൊക്കെ ഒന്ന് ചെയ്യിനി ആദ്യം തന്നെ. എടാ കഞ്ചാവ് സഖാക്കളെ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകൾ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതും ഒന്നിച്ച് പ്രചരിപ്പിക്കാൻ പഠിക്കണം. മനസ്സിലായില്ലേ? ആരാണ് നിന്റെ എന്ന് ചോദിക്കുമ്പോൾ 10 വിരൽ ചൂണ്ടുന്ന ഗതികേട് കാണിക്കരുത്. അന്തസ്സായിട്ട് ഒരൊറ്റ വിരൽ ചൂണ്ടാൻ പഠിക്കണം. ആ ഒറ്റ വിരൽ ചൂണ്ടാനില്ലാത്ത എൻ്റെ ഗതികേടാണ് ഇപ്പം നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടി തെരുവ് പട്ടിക്ക് തുല്യമായിട്ട് തെരുവ് പട്ടികൾ പട്ടി എല്ലും കഷ്ണം വലിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. അതായത് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്ന എന്താണ്? ഞങ്ങൾ ആ തീപിടുത്തം അവിടെ യാദൃശികമായിട്ടുണ്ടായതല്ല, സെക്രട്ടേറിയറ്റിൽ യാദൃശികമായിട്ടുണ്ടായതല്ല എന്നുള്ളത് തെളിവ്. ആ ഒരു കാര്യത്തിലേക്ക് കടന്നു പറഞ്ഞു വന്നപ്പോൾ രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത്? അവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്ക് മുമ്പിലുള്ളതും കട്ട് ചെയ്തു, പിന്നിലുള്ളതും കട്ട് ചെയ്തു. രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്ന എന്താണ്? ഞങ്ങൾ ഇന്നലെ അവിടെ പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ശരിയായ തെളിവുകൾ, അതിൻ്റെ തെളിവുകൾ
നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം പറഞ്ഞതിനോട് യോജിച്ചിട്ടാണ് ഈ പറഞ്ഞേക്കണേ, ആ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഉടനെ തന്നെ രമേശ് ചെന്നിത്തല അടുത്ത വാക്യത്തിലേക്ക് വന്നു. കാരണം ഞങ്ങൾ അവിടെ പോയത് എന്ന് പറഞ്ഞത് അത് കൂട്ടി യോജിപ്പിച്ചു. അപ്പം ഈ തുന്നി കെട്ടിയിരുന്ന നേരം കൊണ്ട് തുണി ഉടുക്കാതെ നടന്നാൽ പോരാടാ കഞ്ചാവ് സഖാക്കളെ, എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ ആ അതിൻ്റെ ഒരു കഷ്ണവും ഇതിൻ്റെ കഷ്ണവും കൊണ്ട് തുന്നി ചേർത്ത് പിടിപ്പിക്കുന്ന നേരം കൊണ്ട് ഉടുതുണി ഇല്ലാണ്ട് നടന്നാൽ പിന്നെ ഇനി അതേ ഉള്ളൂ നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഇനി ഉടുതുണി ഇല്ലാണ്ട് കള്ളും കുടിച്ച് കഞ്ചാവും വരിച്ച് നട റോഡിക്കൂടെ നടക്കാനേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞു പ്രചരിപ്പിക്കാൻ പഠിക്കണം, തന്തയ്ക്ക് പറന്ന് സ്വഭാവം കാണിക്കാൻ പഠിക്കണം. അതാവണം ഒരു സഖാവ്. സഖാവ് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, സഖാവ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, ഒരു സഖാവ് ആകാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കണം, അതേപോലെ പ്രവർത്തിക്കണം. അല്ലാതെ കൊണ്ട് ഈ കൈയില്ലാത്ത ഷർട്ടിൻ്റെ കൈ ഉണർന്ന് തുന്നിപ്പിടിപ്പിക്കണ പോലെ രമേശ് ചെന്നിത്തല ആദ്യം പറഞ്ഞ വാക്കുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ അവസാനത്തേതും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നടുവിലുള്ള ഒരു പീസ് എടുത്തുകൊണ്ട് തുന്നി പിടിപ്പിക്കുന്ന സ്വഭാവം പോയി ചത്തൂറ നിങ്ങൾക്ക് ലോക പരാജയം കൊണ്ട് നടക്കണ. അയ്യോ ഇങ്ങനത്തെ ശവങ്ങള്! ഇനിയിപ്പോ അടുത്തതിപ്പോ ഒരു ഞങ്ങളവിടെ തീപിടുത്തം സെക്രട്ടേറിയറ്റിൽ തീ പിടിക്കുന്നതിന് തലേ ദിവസം ഞങ്ങൾ എ സി മൊയ്തീനെ കൊണ്ട് അവിടെ നേതൃത്വം നൽകാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ബക്കറ്റും വെള്ളമായിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഞങ്ങളവിടെ തലേ ദിവസം കൊണ്ടുവന്ന് ആ വെള്ളം കൊണ്ടുവന്ന് വച്ചതുകൊണ്ടാണ് അവിടെ തീ അണച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇറങ്ങും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എൻ്റെ കോടിയേരി ഇറങ്ങിയേക്കണുണ്ടു. കോടിയേരി ബാലകൃഷ്ണൻ ഞങ്ങളവിടെ പോയി അന്വേഷണം നടത്തുന്നുണ്ട്. അവിടെ എന്താ തീ പിടിക്കാൻ കാരണം എന്തെന്ന് അവിടെ അന്വേഷണം നടത്താനാ എന്താ അവിടെ പെണ്ണ് കച്ചവടം നടക്കണോ? അല്ലെ അവിടെ പെണ്ണ് കെട്ടിക്കണോ? അല്ലെ അവിടെ കല്യാണം ആലോചിക്കുന്നുണ്ടോ? ഞങ്ങളൊന്ന് പോയി അന്വേഷിക്കാൻ ചെറുക്കനെയും കൊണ്ട് പോയി അവിടെ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് അവിടെ പെണ്ണാലോചിക്കണം. കല്യാണ പന്തലൊന്നുമില്ല അവിടെ. അപ്പോൾ ഇങ്ങനത്തെ വിഡിത്തരം കൊണ്ട് നടക്കാതെ സ്വന്തം ഈ പത്ത് വിരൽ നീട്ടാതെ ഒറ്റ വിരൽ നീട്ടിക്കൊണ്ട് ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പഠിക്കട തന്തയില്ലാത്ത സഖാക്കളെ.